രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായം. ഏലിയായും അഹസ്യായും. ആഹാബിന്റെ മരണത്തിന് ശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു. സമരിയായിൽ വെച്ച് അഹസ്യ മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂബിന്റെ അടുത്തേക്ക് ആളയച്ചു. തിഷ്ബ്യനായ ഏലിയായോട് കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്തു, സമരിയ രാജാവിന്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ സമീപിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. ഏലിയ പുറപ്പെട്ടു. ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരികെ വന്നത്? അവർ മറുപടി പറഞ്ഞു, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ നീ സമീപിക്കുന്നത്? ഈ രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. അവൻ ചോദിച്ചു, നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയിരുന്നു? അവർ പറഞ്ഞു, അവൻ രോമകുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, തിഷ്ബ്യനായ ഏലിയ ആണ് അവൻ. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു, ദൈവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. വീണ്ടും 50 പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. നായകൻ ചെന്ന് അവനോട് പറഞ്ഞു, ദൈവപുരുഷ, ഇതു രാജാവിന്റെ കൽപ്പനയാണ്, വേഗം ഇറങ്ങി വരിക. ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. രാജാവ് മൂന്നാമതും 50 പേരെ നായകനോട് കൂടെ അയച്ചു. നായകൻ ചെന്ന് ഏലിയായുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, ദൈവപുരുഷ, എന്റെയും അങ്ങയുടെ ഈ 50 ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. മുൻപ് വന്ന 50 പേരുടെ രണ്ടു സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ദഹിപ്പിച്ചു. ഇപ്പോൾ എന്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിന്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട. ഏലിയ അവനോടുകൂടെ രാജാവിന്റെ അടുത്ത് ചെന്നു. ഏലിയ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, എക്രോൺ ദേവനായ ബാൽസെബൂബിനോട് ആരായാൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ മരിച്ചു. അഹസ്യായ്ക്ക് പുത്രനില്ലാതിരുന്നതിനാൽ സഹോദരൻ യോറാം യൂദാ രാജാവായ യഹോഷഫാത്തിന്റെ പുത്രൻ യഹോറാമിന്റെ രണ്ടാം ഭരണവർഷത്തിൽ രാജാവായി. അഹസ്യായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം. ഏലിയ സ്വർഗത്തിലേക്ക്. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബത്തേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ബത്തേലിലേക്ക് പോയി. ബത്തേലിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ് എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജെറിക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പ്രതിവചിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറിക്കോയിലെത്തി. ജെറിക്കോയിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്നെടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ് എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. അനന്തരം ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപം എത്തിയപ്പോൾ
പ്രവാചക ഗണത്തിൽപ്പെട്ട 50 പേർ അല്പമകലെ വന്നു നിന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു. വെള്ളം ഇരുവശത്തേക്കും മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. മറുകര എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിനു മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപ്പെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീഷ അതുകൊണ്ട് നിലവിളിച്ചു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല, അവൻ വസ്ത്രം കീറി. എലീഷ പ്രവർത്തനം തുടങ്ങുന്നു. അവൻ ഏലിയായിൽ നിന്ന് വീണുകിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി. അവൻ കടന്നുപോയി. ജെറിക്കോയിലെ പ്രവാചകഗണം എലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നുവെന്ന് പറഞ്ഞു. അവർ അവനെ താണുവണങ്ങി എതിരേറ്റു. അവർ അവനോട് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ 50 ബലവാന്മാരുണ്ട്. അങ്ങയുടെ യജമാനനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും കർത്താവിന്റെ ആത്മാവ് അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം. അവൻ പറഞ്ഞു, ആരെയും അയക്കേണ്ട. അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയച്ചുകൊള്ളുവിൻ. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല. എലീഷ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങിവന്നു. അവൻ അവരോട് പറഞ്ഞു, പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീഷായോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. എലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അവൻ അവിടെ നിന്ന് ബത്തേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു, കഷണ്ടി തലയാ, ഓടിക്കോ. അവൻ തിരിഞ്ഞു നോക്കി, അവരെ കണ്ടു. കർത്താവിന്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തിക്കീറി. അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായിലേക്കും പോയി. 2 രാജാക്കന്മാർ 3 അധ്യായം. ഇസ്രായേലും മൊവാബിരും തമ്മിൽ യുദ്ധം. യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ 18 ഭരണവർഷം ആഹാബിന്റെ മകൻ യോറാം സമരിയായിൽ ഇസ്രായേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു, എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. പിതാവുണ്ടാക്കിയ ബാൽസ്തംഭം അവൻ എടുത്തുകളഞ്ഞു. നെബാത്തിന്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു, അതിൽ നിന്ന് പിന്മാറിയില്ല. മൊവാബ് രാജാവായ മേഷായ്ക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളും 100,000 മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു. ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു. അപ്പോൾ യോറാം രാജാവ് സമരിയായിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവൻ യൂദാ രാജാവായ യഹോഷാഫാത്തിന് സന്ദേശമയച്ചു, മൊവാബ് രാജാവ് എന്നെ എതിർക്കുന്നു, അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അവൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ നിന്നെ പോലെയും എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയുമാണ്. അവൻ ചോദിച്ചു, ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത്? യോറാം പറഞ്ഞു, ഏതോ മരുഭൂമിയിലൂടെ പോകാം. അങ്ങനെ യൂദാ രാജാവിനോടും ഏതോം രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു. വളഞ്ഞ വഴിക്കുള്ള 7 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കഷ്ടം, കർത്താവ് ഈ 3 രാജാക്കന്മാരെയും മൊവാബിയരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നല്ലോ. യഹോഷാഫാത്ത് ചോദിച്ചു,
കർത്താവിന്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവിന്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ എലീഷ ഉണ്ട്. യഹോഷാഫാത്ത് പറഞ്ഞു, കർത്താവിന്റെ വചനം അവനോട് കൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏദോം രാജാവും അവന്റെ അടുത്തേക്ക് പോയി. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിനക്ക് എന്തിനാണ് എന്റെ സഹായം? നിന്റെ പിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, ഇല്ല, ഈ മൂന്ന് രാജാക്കന്മാരെ മൊവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. എലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണേ, യൂദാ രാജാവായ യഹോഷാഫാത്തിനെ പ്രതിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീഷായുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസാരമാണ്. അവിടുന്ന് മൊവാബിരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും, നീരൊഴുക്കുകൾ തടയും, നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും. പിറ്റേ ദിവസം പ്രഭാതബലിക്ക് സമയമായപ്പോൾ ഏതോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടം നിറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മൊവാബിയർ പ്രായഭേദമെന്നിയെ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി. മൊവാബിയർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു. അത് രക്തം പോലെ ചെമന്നിരുന്നു. അവർ പറഞ്ഞു, ഇത് രക്തമാണ്, രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു. മൊവാബിരെ നമുക്ക് കൊള്ളയടിക്കാം. മൊവാബിയർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി, ഓടിപ്പോയവരെ പിന്തുടർന്ന് കൊന്നു. അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു. നീരൊഴുക്കുകൾ തടഞ്ഞു, ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി. അങ്ങനെ കീർഹരേസേത് കൽകൂമ്പാരമായി. കവിണക്കാർ അതിനെ വളഞ്ഞു കീഴടക്കി. യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മൊവാബ് രാജാവ് 700 ഖഡ്ഗധാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി. എന്നാൽ സാധിച്ചില്ല. കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു. സംഭീതരായ ഇസ്രായേലിയർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി. 2 രാജാക്കന്മാർ 4 അധ്യായം. വിധവയുടെ എണ്ണ. പ്രവാചകഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് പറഞ്ഞു, ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണം? പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. നിറയുന്നത് നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്തു വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തുകൊടുക്കുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്നു പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അവൾ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടുക. ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. ശൂനേംകാരിയുടെ മകൻ. ഒരിക്കൽ എലീഷ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നുപോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലേ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വെക്കാം. വരുമ്പോഴൊക്കെ അവനവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ശൂനേംകാരിയെ വിളിക്കാൻ അവൻ തന്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു. എലീഷ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്കു വേണ്ടി എത്ര ബുദ്ധിമുട്ടി. ഞങ്ങൾ എന്താണ് നിനക്കു വേണ്ടി ചെയ്യേണ്ടത്? രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ? അവൾ പറഞ്ഞു,
ഞാൻ വസിക്കുന്നത് എന്റെ ജനത്തിന്റെ കൂടെയാണ്. എലീഷ പറഞ്ഞു, അവൾക്കു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക. വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. എലീഷ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദൈവപുരുഷ, പ്രഭോ, ഈ ദാസിയോട് വ്യാജം പറയരുതേ. എലീഷ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. കുട്ടി വളർന്നു. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, അയ്യോ, എന്റെ തല വേദനിക്കുന്നു. പിതാവ് ഭൃത്യനോട് പറഞ്ഞു, അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി. ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു. പിന്നെ അവൻ മരിച്ചു. അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദൈവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഒരു വേലക്കാരനെയും കഴുതയെയും ഇങ്ങോട്ടയക്കുക, ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ. അവൻ ചോദിച്ചു, നീ ഇന്ന് അവന്റെ അടുത്തേക്ക് പോകുന്നതെന്തിന്? ഇന്ന് അമാവാസിയോ സാബത്തോ അല്ലല്ലോ. അവൾ പറഞ്ഞു, നന്മ ഭവിക്കും. കഴുതയ്ക്ക് ജേനിയിട്ടതിനു ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിക്കുക, ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത്. അവൾ കാർമൽ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, അതാ ശൂനേംകാരി. ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക. സുഖം തന്നെ, അവൾ പറഞ്ഞു. അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ടു വന്നു. എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അതെന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടു, എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവൻ ഗഹസിയോട് പറഞ്ഞു, അരപ്പട്ട ധരിച്ച് എന്റെ വടിയും എടുത്തു ചെല്ലുക. വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയുമരുത്. എന്റെ വടി കുട്ടിയുടെ മുഖത്ത് വയ്ക്കുക. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു. ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വച്ചു. എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല. അവൻ മടങ്ങിവന്ന് എലീഷായോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു. എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചുകിടക്കുന്നത് കണ്ടു. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി തന്റെ വായ് കുട്ടിയുടെ വായോടും തന്റെ കണ്ണുകൾ അവന്റെ കണ്ണുകളോടും തന്റെ കൈകൾ അവന്റെ കൈകളോടും ചേർത്ത് വച്ച് അവന്റെ മേൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി. എലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി ഏഴു പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു. എലീഷ ഗഹസിയോട് ശൂനേംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു, അവൾ വന്നു. എലീഷ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ അവന്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. വിഷം കലർന്ന ഭക്ഷണം. എലീഷ വീണ്ടും ഗിൽഗാലിലെത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. അവരിലൊരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു. അവയെന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു. അനന്തരം അവിയൽ വിളമ്പി. ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. എലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ മാവ് പാത്രത്തിൽ ഇട്ടതിനു ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാം എന്നു പറഞ്ഞു. അപകടം നീങ്ങിയിരുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്നു. ബാൽഷാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലിയപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീഷ പറഞ്ഞു, അത് ഇവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരുകയും ചെയ്യും. ഭൃത്യൻ അതവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. 2 രാജാക്കന്മാർ 5 അധ്യായം. നാമാനെ സുഖപ്പെടുത്തുന്നു. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്നു നാമാൻ.
രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയായ്ക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി. അവൾ തന്റെ യജമാനത്തിയോട് പറഞ്ഞു, എന്റെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. സിറിയ രാജാവ് പറഞ്ഞു, ഉടനെ പോവുക, ഞാൻ ഇസ്രായേലിൽ രാജാവിനൊരു കത്ത് തരാം. നാമാൻ 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി. അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, എന്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത്. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കണ്ടോ, എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എന്റെ അടുത്ത് വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ. നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷായുടെ വീട്ടുപടിക്കലെത്തി. എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീഷ എന്റെ അടുത്ത് ഇറങ്ങിവന്ന് തന്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ഡമാസ്കസിലെ അബാനായും ഫാർപാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. എന്നാൽ ഭൃത്യന്മാർ അടുത്തു ചെന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താൽപ്പര്യത്തോടെ അങ്ങത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു. ശരീരം ശിശുവിൻ്റേതുപോലെയായി. അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു ചെന്ന് പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അങ്ങയുടെ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. എലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണേ, ഞാൻ സ്വീകരിക്കുകയില്ല. നാമാൻ നിർബന്ധിച്ചെങ്കിലും അവൻ വഴങ്ങിയില്ല. അപ്പോൾ നാമാൻ പറഞ്ഞു, സ്വീകരിക്കുകയില്ലെങ്കിൽ 2 കഴുതച്ചുമട് മണ്ണ് തരണമെന്ന് ഞാൻ യാചിക്കുന്നു. ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല. കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ. എന്റെ യജമാനൻ എന്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൻ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അതെന്നോട് ക്ഷമിക്കട്ടെ. എലീഷ പറഞ്ഞു, സമാധാനമായി പോവുക. നാമാൻ കുറച്ചു ദൂരം പോയി. അപ്പോൾ ദൈവപുരുഷനായ എലീഷായുടെ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു, എന്റെ യജമാനൻ സിറിയാക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണേ, ഞാൻ അവന്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ഗഹസി നാമാനെ പിന്തുടർന്നു. പിറകെ ഒരാൾ ഓടിവരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി. അവൻ പറഞ്ഞു, എല്ലാം ശുഭം തന്നെ. എഫ്രായിം മലനാട്ടിൽ നിന്ന് പ്രവാചകഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ ഇപ്പോൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 വിശേഷവസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നുവെന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. 2 താലന്ത് സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു. അവൻ 2 താലന്ത് വെള്ളിയും 2 വിശേഷവസ്ത്രങ്ങളും സഞ്ചയിലാക്കി 2 ഭൃത്യന്മാരുടെ തോളിൽ വച്ചുകൊടുത്തു. അവർ അത് ചുമന്നുകൊണ്ട് ഗഹസിയുടെ മുൻപേ നടന്നു. മലയിലെത്തിയപ്പോൾ അവൻ അത് വാങ്ങി വീട്ടിനുള്ളിൽ വച്ചതിനു ശേഷം ഭൃത്യന്മാരെ തിരിച്ചയച്ചു. അവൻ അകത്ത് തന്റെ മുൻപിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു, ഗഹസി, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. എന്നാൽ എലീഷ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവുതോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നുചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീഷായുടെ സന്നിധി വിട്ടുപോയി. 2 രാജാക്കന്മാർ. 6 അധ്യായം. കോടാലി പൊക്കിയെടുക്കുന്നു.
പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാനരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവൻ മറുപടി പറഞ്ഞു, പോയിക്കൊള്ളുവിൻ. അപ്പോൾ അവരിലൊരുവൻ പറഞ്ഞു, ദയവായി അങ്ങും ഈ ദാസന്മാരോടു കൂടെ വരണം. വരാം, അവൻ സമ്മതിച്ചു. അവൻ അവരോടു കൂടെ പോയി. അവർ ജോർദാനിലെത്തി മരം മുറിച്ചു. തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ യജമാനനെ, അത് കടം വാങ്ങിയതാണെന്ന് അവൻ നിലവിളിച്ചു. എവിടെയാണ് അത് വീണത്? ദൈവപുരുഷൻ ചോദിച്ചു. സ്ഥലം കാണിച്ചുകൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്കെറിഞ്ഞു. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. അതെടുക്കുക, എലീഷ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. സിറിയയെ തോൽപ്പിക്കുന്നു. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടെ ആക്രമിക്കാനിരിക്കുകയാണെന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശമയച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. ഇങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിനു വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ? ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവെ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ എലീഷ ആണ്. പോയി അവനെ കണ്ടുപിടിക്കുക, അവൻ ആജ്ഞാപിച്ചു. ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്കയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീഷായ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീഷായുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല, എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവനവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായിൽ പ്രവേശിച്ച ഉടനെ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ ഇവരെ കൊന്നുകളയട്ടെ. അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്, നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ? അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക, അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനന്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി. ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. കുറേക്കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബൻഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു. അപ്പോൾ സമരിയായിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും കാൽകാബു കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു. ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു, പ്രഭോ, രാജാവേ, സഹായിക്കണേ. അവൻ പറഞ്ഞു, കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? എന്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അവൾ ഉണർത്തിച്ചു, ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം, നാളെ എന്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്കവനെ തിന്നാം എന്നു പറഞ്ഞു. എന്നാൽ അവളവനെ ഒളിപ്പിച്ചു കളഞ്ഞു. അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി. അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു. ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നു. രാജാവ് പറഞ്ഞു, ഷാഫാത്തിന്റെ പുത്രൻ എലീഷായുടെ തല ഇന്നു മുതൽ കഴുത്തിൽ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ.
എലീഷ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു. രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു. അവൻ വന്നെത്തുന്നതിനു മുൻപ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ആ കൊലയാളി എന്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് കണ്ടോ? ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ. അവന്റെ യജമാനന്റെ കാലടി ശബ്ദമല്ലേ പിന്നിൽ കേൾക്കുന്നത്? അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു, ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ്. ഞാൻ ഇനി എന്തിന് കർത്താവിന്റെ സഹായം കാത്തിരിക്കണം? രണ്ട് രാജാക്കന്മാർ 7 എലീഷ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും രണ്ടളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? എലീഷ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നതെന്തിന്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം, നാം മരിക്കും, ഇവിടെ ഇരുന്നാലും മരിക്കും. വരുവിൻ, നമുക്ക് സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നാം ജീവിക്കും, അവർ കൊന്നാൽ മരിക്കും. അങ്ങനെ ആ സന്ധ്യയ്ക്ക് അവർ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് പോയി. പാളയത്തിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കാരണം രഥങ്ങളും കുതിരകളുമടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹിത്യരുടെയും ഈജിപ്തുകാരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു. അങ്ങനെ അവർ ആ സന്ധ്യയ്ക്ക് പാളയവും കുതിരകളും കഴുതകളും ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് പലായനം ചെയ്തു. കുഷ്ഠരോഗികൾ പാളയത്തിൽ കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളുമെടുത്ത് ഒളിച്ചുവച്ചു. മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെയുണ്ടായിരുന്ന സാധനങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവച്ചു. പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനാൽ രാജകൊട്ടാരത്തിൽ വിവരമറിയിക്കാം. അവർ നഗരവാതിൽക്കൽ കാവൽക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ സിറിയൻ പാളയത്തിൽ പോയി. കെട്ടിയിട്ട കുതിരകളും കഴുതകളും ഒഴികെ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കൂടാരങ്ങൾ അതേപടി കിടക്കുന്നു. കാവൽക്കാർ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് സേവകരോട് പറഞ്ഞു, സിറിയക്കാർ നമുക്കെതിരെ എന്താണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം. നാം വിശന്നിരിക്കുകയാണെന്ന് അവർക്കറിയാം. അതിനാൽ നാം നഗരത്തിന് പുറത്ത് കടക്കുമ്പോൾ നമ്മെ ജീവനോടെ പിടിക്കുകയും തങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാമെന്നുദ്ദേശിച്ച് അവർ പാളയത്തിന് പുറത്ത് വെളിംപ്രദേശത്ത് ഒളിച്ചിരിക്കുകയാണ്. ഒരു സേവകൻ പറഞ്ഞു, ശേഷിച്ചിരിക്കുന്നവയിൽ നിന്ന് 5 കുതിരകളുമായി കുറച്ചു പേർ പോകട്ടെ. നശിച്ചുകഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ വിധി തന്നെയായിരിക്കും അവശേഷിച്ചിരിക്കുന്നവർക്കും. നമുക്ക് അവരെ അയച്ചു നോക്കാം. പോയി നോക്കൂ എന്ന് പറഞ്ഞ് രാജാവ് തേരാളികളുടെ 2 സംഘത്തെ സിറിയാക്കാരുടെ പാളയത്തിലേക്ക് അയച്ചു. അവർ ജോർദാൻ വരെ ചെന്നു. പാഞ്ഞുപോയ സിറിയാക്കാർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളും വഴിനീളെ ചിതറിക്കിടക്കുന്നത് അവർ കണ്ടു. ദൂതന്മാർ മടങ്ങിവന്ന് രാജാവിനോട് വിവരം പറഞ്ഞു. അനന്തരം ജനം സിറിയാക്കാരുടെ പാളയത്തിൽ കടന്ന് കൊള്ളയടിച്ചു. അങ്ങനെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും രണ്ടളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെട്ടു. രാജാവ് തന്റെ അംഗരക്ഷകനെ പടിവാതിലിന്റെ ചുമതലയേൽപ്പിച്ചു. പടിവാതിൽക്കൽ തിങ്ങിക്കൂടിയ ജനം ചവിട്ടിമെതിച്ച് അവൻ മരിച്ചു. തന്റെ അടുത്തു വന്ന രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞിരുന്നതുപോലെ സംഭവിച്ചു. ദൈവപുരുഷൻ രാജാവിനോട് 2 അളവ് ബാർലി 1 ശെക്കലിനും ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും നാളെ ഈ സമയം സമരിയായുടെ കവാടത്തിൽ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് സംഭവിക്കുമോ എന്ന് ഈ പടത്തലവൻ ദൈവപുരുഷനോട് ചോദിച്ചിരുന്നു. അതിന് ദൈവപുരുഷൻ, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് ഉത്തരം നൽകി. അങ്ങനെ ഇത് സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിച്ചു. അവൻ മരിച്ചു. 2 രാജാക്കന്മാർ 8 ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ്. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചുകാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് 7 വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്തീനയുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു.
അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തന്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. എലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവന്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടുകിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിന്റെ അടുത്തുവന്ന് തന്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി, "രാജാവെ, ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചത്" എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. എലീഷായും ഹസായേലും അക്കാലത്ത് എലീഷ ദമാസ്കസിലെത്തി. സിറിയ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്ന് അറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, "നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോയെന്ന് കർത്താവിനോടാരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക." അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടകച്ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. അവൻ വന്ന് എലീഷായോട് പറഞ്ഞു, "നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു." എലീഷ പറഞ്ഞു, "തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു." അവൻ അസ്വസ്ഥനാകുമ്പോഴും എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു, പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, "പ്രഭു, എന്തിനാണ് അങ്ങ് കരയുന്നത്?" അവൻ പറഞ്ഞു, "നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചുകൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും." ഹസായേൽ ചോദിച്ചു, "നിസാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ?" എലീഷ പ്രതിവചിച്ചു, "നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു." അനന്തരം അവൻ തന്റെ യജമാനന്റെ അടുത്തേക്ക് മടങ്ങി. യജമാനൻ ചോദിച്ചു, "എലീഷ എന്തു പറഞ്ഞു?" അവൻ മറുപടി പറഞ്ഞു, "അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു." പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിന്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി. യൂദാ രാജാവായ യഹോറാം. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ 5 ഭരണവർഷം യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സുണ്ടായിരുന്നു. അവൻ 8 ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിന്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം ആഹാബിന്റെ പുത്രിയായിരുന്നു അവന്റെ ഭാര്യ. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് തന്റെ ദാസനായ ദാവിദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവന്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവന്റെ കാലത്ത് ഏതോ യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സൈറിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏതോമിരെ ആക്രമിച്ചു. യൂദാസൈന്യം തോറ്റു പിൻവാങ്ങി. അങ്ങനെ ഏതോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു. ലിപ്നായും കലഹിച്ചു. യഹോറാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോറാം മരിച്ചു. പിതാക്കന്മാരോടൊപ്പം ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസിയ ഭരണമേറ്റു. യൂദാ രാജാവ് അഹസിയ. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ 12 വർഷം യൂദാ രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ വാഴ്ചയാരംഭിച്ചു. അപ്പോൾ അഹസിയയ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ. അവൾ ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രിയായിരുന്നു. അഹസിയ ആഹാബിന്റെ വഴികളിൽ നടന്നു. ആഹാബിന്റെ ഭവനം ചെയ്തിരുന്നതുപോലെ കർത്താവിന്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിന്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിന്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലിയാദിൽ പോയി. അവിടെ വെച്ച് സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജിസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ അവനെ സന്ദർശിക്കുന്നതിന് ജിസ്രയേലിൽ ചെന്നു. 2 9 യേഹു ഇസ്രായേൽ രാജാവ്. എലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, "അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലയാദിലേക്ക് പോവുക.
അവിടെയെത്തി നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ടുപോവുക. അവന്റെ തലയിൽ തൈലമൊഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലിയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ടു പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിന്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എന്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിന്റെ ഭവനത്തെ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജസബലിനെ നായ്ക്കൾ ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തന്റെ യജമാനന്റെ സേവകന്മാരുടെ അടുത്തു വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്തു വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവന്റെ സംസാരരീതിയും നിങ്ങൾക്കു പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു, യോറാമിനെയും അഹസിയായെയും വധിക്കുന്നു. നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹു യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോത്ത് ഗിലയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങിവന്നിരുന്നു. യേഹു പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹു തേരിൽ കയറി ജസ്രേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസിയ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹുവും കൂട്ടരും വരുന്നത് കണ്ട്, ഇതാ ഒരു സംഘം എന്നു പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എന്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു, ദൂതൻ അവരുടെ സമീപമെത്തി, എന്നാൽ മടങ്ങിവരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്നു പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു മറുപടി പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എന്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു, അവൻ അവിടെയെത്തി, എന്നാൽ മടങ്ങുന്നില്ല. നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത്. രഥം ഒരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രേൽക്കാരനായ നാബോത്തിന്റെ സ്ഥലത്തു വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബേലിന്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച് അഹസിയ ഇതാ രാജദ്രോഹമെന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലുവലിച്ച് എയ്തു. അസ്ത്രം അവന്റെ തോളുകളുടെ മധ്യേ തുളച്ചുകയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യേഹു തന്റെ അംഗരക്ഷകൻ ബിദ്കാരനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രേൽക്കാരനായ നാബോത്തിന്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിന്റെയും അവന്റെ പുത്രന്മാരുടെയും രക്തമാണേ
ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിന്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹസ്യ ഇത് കണ്ട് ബഥഗാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു. അവനെയും ഏതു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന്റെ സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് മരിച്ചു. ഭൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിന്റെ മകനായ യോറാമിന്റെ 11 ഭരണവർഷം അഹസിയ യൂദായിൽ ഭരണമേറ്റു. ജസബൽ വധിക്കപ്പെടുന്നു. യേഹു ജസ്രയിലെത്തിയെന്ന് ജസബൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹു പടികടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാനഘാതക സിമ്രി, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എന്റെ പക്ഷത്തുള്ളത്? 2-3 അന്തപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു. യേഹു അകത്തു കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങിവന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തന്റെ ദാസൻ തിഷ്പ്യനായ ഏലിയായിലൂടെ കർത്താവ് അരുളിച്ചെയ്ത വചനം ഇതാണ്, ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വച്ച് ജസബലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബലിന്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജസബൽ. 2 രാജാക്കന്മാർ 10 ഇസ്രായേൽ യൂത രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു. ആഹാബിന് സമരിയായി 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിന്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകളയച്ചു. നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ. ഭയവിഹ്വലരായ അവർ പറഞ്ഞു, 2 രാജാക്കന്മാർക്ക് അവനെ എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല, പിന്നെ നമുക്കെങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശമയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എന്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 രക്ഷാകർത്താക്കളായ നഗരപ്രമാണികരോടുകൂടെയായിരുന്നു. കത്തുകിട്ടിയപ്പോൾ അവർ രാജാവിന്റെ 70 വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രയേലിൽ അവന്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വയ്ക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എന്റെ യജമാനനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ്? ആഹാബ് ഗൃഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തന്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. യേഹു ജസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവന്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി. മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബത്തയ്ക്കെതിൽ എത്തിയപ്പോൾ യൂദാ രാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഹസിയായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞി പുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ പിടിച്ച് ബത്തയ്ക്കെതിലെ കിണറ്റിൻകരയിൽ വെച്ച് വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിന്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗളമാശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു,
എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ? യെഹുനാദാബ് മറുപടി പറഞ്ഞു. ഊവ, യേഹു പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരുക. അവൻ കൈകൊടുത്തു. ഉടനെ യേഹു അവനെ തന്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എന്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിന്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി. ബാലിന്റെ ആരാധകരെ വധിക്കുന്നു. യേഹു ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ, എന്നാൽ യേഹു അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എന്റെ അടുക്കൽ ഒരുമിച്ചു കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. യേഹു കൽപ്പിച്ചു, ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിന്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു. ആരും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞുകവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു, ബാലിന്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹു റക്കാബിന്റെ പുത്രനായ യെഹുനാദാബുമൊത്ത് ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിന്റെ ആരാധകരോട് പറഞ്ഞു, ഇവിടെ ബാലിന്റെ ആരാധകരല്ലാതെ കർത്താവിന്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തന്റെ ജീവൻ നൽകേണ്ടിവരും. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു, ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക, ആരും രക്ഷപ്പെടരുത്. അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിനു ശേഷം ബാൽഗൃഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തുകൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അത് ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി. അത് ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമാർജനം ചെയ്തു. എന്നാൽ യേഹു നബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബത്തേലിലും ദാനിലുമുണ്ടായിരുന്ന സ്വർണ്ണ കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹുവിനോട് പറഞ്ഞു, നീ എന്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എന്റെ ഇംഗിതമനുസരിച്ച് ആഹാബിന്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹു പൂർണ്ണഹൃദയത്തോടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യേഹുവിന്റെ മരണം. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലയാദ് ദേശം മുഴുവനും ഗാദിന്റെയും റൂബന്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലയാദും ബാഷാനും വരെയും അവൻ കീഴടക്കി. യേഹുവിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹു തന്റെ പിതാക്കന്മാരോട് ചേർന്നു, സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു. യേഹു സമരിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് 28 വർഷമാണ്. 2 രാജാക്കന്മാർ 11 അധ്യായം. യൂദാരാജ്ഞി അത്താലിയ. അഹസിയായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചുവെന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു. എന്നാൽ അഹസിയായുടെ സഹോദരിയും യോറാം രാജാവിന്റെ പുത്രിയുമായ യഹോഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിനു മുൻപ് അഹസിയായുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറയിൽ ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അത്താലിയായുടെ 6 കൊല്ലത്തെ ഭരണകാലമത്രയും അവൻ കർത്താവിന്റെ ഭവനത്തിൽ ധാത്രിയോടുകൂടെ ഒളിവിൽ വസിച്ചു. 7-ാം വർഷം യഹോയാദ കെരേത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിന്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവൻ അവരെക്കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചുകൊടുത്തു. അവൻ കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ടതിതാണ്, സാപത്തിൽ തവണയ്ക്ക് വരുന്ന 1/3 ആളുകൾ കൊട്ടാരം കാക്കണം. ഒരു വിഭാഗം സൂർ കവാടത്തിലും 3-ാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പുറകിലുള്ള കവാടത്തിലും നിൽക്കണം.
സാബത്തിൽ തവണവിടുന്ന രണ്ട് വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിന്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം. സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം. നായകന്മാർ പുരോഹിതൻ യഹോയാദായുടെ കൽപ്പന അനുസരിച്ചു. അവർ സാബത്തിൽ തവണ വന്നവരും വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരോഹിതൻ കർത്താവിന്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിന്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു. കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും നിലകൊണ്ടു. അനന്തരം അവൻ രാജകുമാരനെ പുറത്തുകൊണ്ടുവന്നു, കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്നുദ്ഘോഷിച്ചു. കർത്താവിന്റെ ആലയത്തിൽ ജനത്തിന്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് ചെന്നു. രാജാവ് ആചാരമനുസരിച്ച് തൂണിന്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളം മുഴക്കുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു. ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്നു വിളിച്ചു പറഞ്ഞു. പുരോഹിതൻ യഹോയാദ സേനാപതികളോട് കൽപ്പിച്ചു, അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനിരയാക്കുവിൻ. ദേവാലയത്തിൽ വെച്ച് അവളെ വധിക്കരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു. തങ്ങൾ കർത്താവിന്റെ ജനമായിരിക്കും എന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാദ ഉടമ്പടി ചെയ്യിച്ചു. രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു. ദേശത്തെ ജനം ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് അത് തകർത്തു. ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലിന്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം പുരോഹിതൻ കർത്താവിന്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. അവൻ കാവൽ സൈന്യത്തിന്റെ കവാടത്തിലൂടെ പടനായകന്മാർ കരീത്യർ കാവൽക്കാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ജനം ആഹ്ലാദഭരിതരായി. കൊട്ടാരത്തിൽ വെച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി. ഭരണമേൽക്കുമ്പോൾ യോവാഷിന് 7 വയസ്സായിരുന്നു. 2 രാജാക്കന്മാർ 12 അധ്യായം. യോവാഷ് യൂദാ രാജാവ്. യേഹുവിന്റെ 7-ാം ഭരണവർഷം യോവാഷ് വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 40 വർഷം വാണു. ബേർഷബക്കാരി സിബിയ ആയിരുന്നു അവന്റെ മാതാവ്. പുരോഹിതൻ യഹോയാദായുടെ ശിക്ഷണത്താൽ യോവാഷ് കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ ബലിയർപ്പണവും ധൂപാർച്ചനയും നടത്തി. യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു, കർത്താവിന്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ വിലയും ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന തുകയും സ്വാഭീഷ്ടകാഴ്ചകളും പുരോഹിതന്മാർ തങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് വാങ്ങി ദേവാലയത്തിനു വേണ്ട അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം. യോവാഷിന്റെ 23-ാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന് അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്തില്ല. അതിനാൽ യോവാഷ് രാജാവ് യഹോയാദായെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി ചോദിച്ചു, ദേവാലയത്തിന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതെന്ത്? ഇനിമേൽ നിങ്ങളെ സമീപിക്കുന്നവർ തരുന്ന പണം നിങ്ങൾ എടുക്കാതെ അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുക്കുവിൻ. അങ്ങനെ ജനത്തിൽ നിന്ന് പണം വാങ്ങി പുരോഹിതന്മാർ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പുരോഹിതൻ യഹോയാദ അടപ്പിൽ ദ്വാരമിട്ട ഒരു പെട്ടി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവന്റെ വലത്തുവശത്ത് ബലിപീഠത്തിന് സമീപം സ്ഥാപിച്ചു. കർത്താവിന്റെ ഭവനത്തിൽ ലഭിച്ച പണം വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അതിൽ നിക്ഷേപിച്ചു. പെട്ടി നിറയുമ്പോൾ രാജാവിന്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതനും പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവെക്കും. ദേവാലയത്തിലെ ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നവരെ അവർ ആ പണമേൽപ്പിക്കും. അവർ അത് കർത്താവിന്റെ ഭവനത്തിലെ മരപ്പണിക്കാർ, ദേവാലയ ശില്പികൾ, കൽപ്പണിക്കാർ, കല്ലുവെട്ടുകാർ എന്നിവർക്ക് കൂലി കൊടുക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കായി തടിയും ചെത്തിയെടുത്ത കല്ലും വാങ്ങുന്നതിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചു. കർത്താവിന്റെ ഭവനത്തിൽ വരുന്ന പണം കൊണ്ട് വെള്ളിപ്പാത്രങ്ങൾ, തിരിക്കത്രികകൾ, കോപ്പകൾ, കാഹളങ്ങൾ, സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള മറ്റു പാത്രങ്ങൾ ഇവയൊന്നും വാങ്ങിയില്ല. കർത്താവിന്റെ ഭവനത്തിലെ അറ്റകുറ്റപ്പണി ചെയ്യുന്നവർക്ക് അത് നൽകി. ജോലിക്കാർക്കുള്ള പണം ഏറ്റുവാങ്ങിയവർ കണക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല. വിശ്വസ്തതയോടെയാണ് അവർ പണം ചെലവാക്കിയത്. പ്രായശ്ചിത്ത ബലിയായും പാപപരിഹാര ബലിയായും ലഭിച്ച പണം ദേവാലയത്തിൽ നിക്ഷേപിച്ചില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു.
അക്കാലത്ത് സിറിയ രാജാവായ ഹസായേൽ യുദ്ധം ചെയ്ത് ഗത്ത് പിടിച്ചടക്കി. അവൻ ജെറുസലേമിനെതിരെ പുറപ്പെടാൻ ഭാവിച്ചു. അപ്പോൾ യൂദാരാജാവായ യുവാഷ് തന്റെ പിതാക്കന്മാരും യൂദാരാജാക്കന്മാരുമായ യഹോഷാഫാത്ത്, യഹോറാം, അഹസിയ എന്നിവർ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളും തന്റെ കാഴ്ചകളും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിലെ സ്വർണ നിക്ഷേപങ്ങളും എടുത്ത് സിറിയ രാജാവായ ഹസായേലിന് അയച്ചുകൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറുസലേം വിട്ടു. യോവാഷിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യോവാഷ് സെല്ലായിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ച് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു. ഷിമേയാത്തിന്റെ പുത്രൻ യുസാക്കാറും ഷോമറിന്റെ മകൻ യഹോസബാദും ആണ് അവനെ വധിച്ചത്. അവനെ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. പുത്രൻ അമാസിയ രാജാവായി. രണ്ട് രാജാക്കന്മാർ. 13 അധ്യായം. യഹോവാഹാസ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അഹസിയായുടെ പുത്രൻ യോവാഷിന്റെ 23 ഭരണവർഷം യേഹുവിന്റെ മകൻ യഹോവാഹാസ് സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ സിറിയ രാജാവായ ഹസായേലിന്റെയും പുത്രൻ ബൻഹദാദിന്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചുകൊടുത്തു. അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു. അവിടുന്ന് കരുണ കാണിച്ചു. സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി. അവർ സിറിയാക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി. ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനങ്ങളിൽ വസിച്ചു. എങ്കിലും ഇസ്രായേൽ ജെറോബോവാം തങ്ങളെക്കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി. സമരിയായിൽ അശേരാ പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാഹാസിന്റെ സൈന്യത്തിൽ 50 അശ്വഭടന്മാരോ 10 രഥങ്ങളോ 10,000 കാലാൾപ്പടയോ അവശേഷിച്ചില്ല. യഹോവാഹാസിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഹാസ് പിതാക്കന്മാരോട് ചേർന്നു. സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യഹോവാഷ് രാജാവായി. യഹോവാഷ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിന്റെ 37 ഭരണവർഷം യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 16 ഭരിച്ചു. അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ അവൻ ചരിച്ചു. യഹോവാഷിന്റെ പ്രവർത്തനങ്ങളും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ജെറോബോവാം സിംഹാസനാരൂഢനായി. യഹോവാഷ് സമരിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. എലീഷായുടെ മരണം. എലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവന്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും." എലീഷ പറഞ്ഞു, "അമ്പും വില്ലും എടുക്കുക." അവൻ എടുത്തു. എലീഷ തുടർന്നു, "വില്ല് കുലയ്ക്കുക." അവൻ വില്ല് കുലച്ചു. രാജാവിന്റെ കൈകളിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് എലീഷ പറഞ്ഞു, "കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക." അവൻ തുറന്നു. എലീഷ പറഞ്ഞു, "എയ്യുക." അവൻ എയ്തു. അപ്പോൾ എലീഷ പറഞ്ഞു, "കർത്താവിന്റെ വിജയാസ്ത്രം, സിറിയായിക്കെതിരായുള്ള വിജയാസ്ത്രം, അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും." അവൻ തുടർന്നു, "അമ്പുകളെടുക്കുക." അവൻ എടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, "അമ്പുകൾ നിലത്ത് അടിക്കുക." അവൻ 3 അടിച്ചു നിർത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, "നീ 5 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ." എലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊവാബിയർ കൂട്ടമായി വന്ന് ദേശമാക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. യഹോവാഹാസിന്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു. അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ
പുത്രൻ ബൻഹദാദ് രാജാവായി. തന്റെ പിതാവിൽ നിന്ന് ഹസായിലിന്റെ പുത്രനായ ബൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു. യഹോവാഷ് മൂന്ന് പ്രാവശ്യം ബൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം. അമസിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ യഹോവാസിന്റെ പുത്രൻ യഹോവാഷിന്റെ രണ്ടാം ഭരണവർഷം യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യഹോവദിൻ ആയിരുന്നു അവന്റെ അമ്മ. അവൻ കർത്താവിന്റെ മുൻപിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവിദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിന്റെ പ്രവൃത്തികൾ പിന്തുടർന്നു. പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനയും തുടർന്നു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തന്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ ആ ഘാതകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയതനുസരിച്ചാണ് ഇത്. അതിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 ഏദോമ്യരെ ഉപ്പുതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചെടുക്കുകയും ചെയ്തു. അത് ഇന്നും യോക്തേൽ എന്ന് അറിയപ്പെടുന്നു. അനന്തരം അമസിയ യേഹുവിന്റെ പൗത്രനും യഹോവാസിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ചു ക്ഷണിച്ചു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായ്ക്ക് ഈ സന്ദേശമയച്ചു. ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ കാരഗിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എന്റെ പുത്രന് ഭാര്യയായി നൽകുക. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടിത്തേച്ച് കളഞ്ഞു. നീ ഏദോമിനെ തകർത്തു, അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിന് നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. യൂദായിലെ ബത്ഷെമെശിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദാ തോറ്റോടി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബത്ഷെമെശിൽ വെച്ച് അഹസിയായുടെ പൗത്രനും യോവാഷിന്റെ പുത്രനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേം മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരിയായിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിന്റെ മറ്റ് പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും യൂദാ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധവും ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു. ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം ഭരണമേറ്റു. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയ ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ പുത്രൻ യഹോവാഷിന്റെ മരണത്തിന് ശേഷം 15 കൊല്ലം ജീവിച്ചു. അമസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാഖിഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാഖിഷിൽ വെച്ച് വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവിദിന്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം അസറിയ ഏലാത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. ജെറോബോവാം രണ്ടാമൻ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിന്റെ പുത്രൻ അമസിയായുടെ 15 ഭരണവർഷം ഇസ്രായേൽ രാജാവായ യഹോവാഷിന്റെ പുത്രൻ ജെറോബോവാം സമരിയായിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രായേലിന്റെ അതിർത്തി ഹമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് അമിത്തായിയുടെ പുത്രനും ഗെഥേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിന്റെ ദാസനുമായ യോനാ വഴി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതനുസരിച്ചാകുന്നു. ഇസ്രായേലിന്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രായേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രായേലിന്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിന്റെ പുത്രനായ ജെറോബോവാമിന്റെ കരങ്ങളാൽ ഇസ്രായേലിനെ രക്ഷിച്ചു. ജെറോബോവാമിന്റെ മറ്റു പ്രവർത്തനങ്ങളും
ശക്തിപ്രാഭവവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഹമാത്തിനെയും യൂദായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിനോട് ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ സഖറിയ ഭരണമേറ്റു. രണ്ട് രാജാക്കന്മാർ 15 അസറിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ 27 ഭരണവർഷം യൂദാ രാജാവായ അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യക്കോലിയായിരുന്നു അവന്റെ അമ്മ. അവൻ പിതാവായ അമസിയായെ പോലെ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ സഖറിയ. യൂദാ രാജാവായ അസറിയായുടെ 38 ഭരണവർഷം ജെറോബോവാമിന്റെ പുത്രൻ സഖറിയ സമരിയായിൽ ഇസ്രായേലിനെ 6 ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബശിന്റെ പുത്രൻ ഷല്ലും അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ലയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സഖറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും എന്ന് കർത്താവ് യേഹുവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ഷല്ലും. യൂദാ രാജാവായ ഉസ്സിയായുടെ 39 ഭരണവർഷം യാബേശിന്റെ പുത്രൻ ഷല്ലും ഭരണമേറ്റു. സമരിയായിൽ 1 ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹെം തിർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേശിന്റെ പുത്രനായ ഷല്ലുമിനെ വധിച്ച് രാജാവായി. ഷെല്ലുമിന്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്കു വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹെം നഗരത്തെയും നിവാസികളെയും തിർസാ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മെനാഹെം യൂദാ രാജാവായ അസറിയായുടെ 39 ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹെം ഇസ്രായേലിൽ ഭരണമേറ്റു. അവൻ 10 സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസറിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു. തന്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹെം അവന് 1,000 വെള്ളി സമ്മാനിച്ചു. മെനാഹെം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് 50 വെള്ളിവീതം ശേഖരിച്ചതാണ് ഈ പണം. അസറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹെമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹെം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ യൂദാ രാജാവായ അസറിയായുടെ 50 ഭരണവർഷം മെനാഹെമിന്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ 2 ഭരിച്ചു. കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗിലയാദീരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമരിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ച് രാജാവായി. പെക്കാഹിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ് യൂദാ രാജാവായ അസറിയായുടെ 52 ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിന്റെ കാലത്ത് ഇയോൺ, ആബെൽ ബെത്മാക്ക, യനോവ, കേദേശ്, ഹസോർ, ഗിലയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി. ജനത്തെ തടവുകാരാക്കി അസറിയായിലേക്ക് കൊണ്ടുപോയി. ഉസ്സിയായുടെ മകൻ യോഥാമിന്റെ 20 ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ
റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ച് രാജാവായി. പെക്കാഹിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദാ രാജാവ് യോഥാം. റമാലിയായുടെ പുത്രൻ പെക്കാഹിന്റെ രണ്ടാം ഭരണവർഷം യൂദാ രാജാവായ ഉസ്സിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിന്റെ മകളായ യെരൂഷയായിരുന്നു അവന്റെ മാതാവ്. പിതാവായ ഉസ്സിയായെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരികവാടം നിർമ്മിച്ചു. യോഥാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോഥാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി. 2 രാജാക്കന്മാർ 16 ആഹാസ് യൂദാ രാജാവ്. റമാലിയായുടെ പുത്രനായ പെക്കാഹിന്റെ 17 ഭരണവർഷം യൂദാ രാജാവായ യോഥാമിന്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി. അപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. പിതാവായ ദാവീദിനെപ്പോലെയല്ല അവൻ ജീവിച്ചത്. അവൻ തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു. സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു. എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാജനത്തെ ഓടിച്ചുകളയുകയും ചെയ്തു. ഏദോമ്യർ ഏലാത്തിൽ വന്നു. അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ അറിയിച്ചു, ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിന്റെയും ഇസ്രായേൽ രാജാവിന്റെയും കൈകളിൽ നിന്ന് അങ്ങെന്നെ രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസറിയ രാജാവിന് സമ്മാനമായി അയച്ചു. അസറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് കീറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു. ആഹാസ് രാജാവ് അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായ്ക്ക് ബലിപീഠത്തിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിനു മുൻപ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാനബലിയുടെ രക്തവും അർപ്പിച്ചു. അവൻ കർത്താവിന്റെ മുൻപിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കുവശത്ത് സ്ഥാപിച്ചു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു, മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിന്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിന്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയബലിയോടും ചേർത്ത് അർപ്പിക്കണം. ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം. ഓട്ടുബലിപീഠം എനിക്ക് ഉപദേശമാരായാനാണ്. ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ശാളനപാത്രം നീക്കം ചെയ്യുകയും ഓട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്നെടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു. സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവ് ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു. ആഹാബിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ഹെസക്കിയ രാജാവായി. 2 രാജാക്കന്മാർ 17 ഹോസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ ആഹാസിന്റെ 12 ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 9 വർഷം ഭരിച്ചു.
അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും തന്റെ മുൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെയായിരുന്നില്ല. അസ്സിറിയ രാജാവായ ഷൽമനേസർ അവനെതിരെ വന്നു. ഹോസിയ അവന്റെ സാമന്തനായി കപ്പം കൊടുത്തു. പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തുവന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു. അവന്റെ കുടിലത മനസ്സിലാക്കിയ അസറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. സമരിയായുടെ പതനം. അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയായിൽ വന്ന് മൂന്ന് കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഹോസിയായുടെ ഒൻപതാം ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി ഇസ്രായേലിനെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെദിയ നഗരങ്ങളിലും പാർപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചതിന് കാരണമിതാണ്: തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. അവർ അന്യദേവന്മാരോട് ഭക്തിയാദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു. കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു. അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അശേരാ പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ധൂപാർച്ചന നടത്തി. അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു. കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു: നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എന്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. അവർ അത് വകവച്ചില്ല. ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാട്ടിക്കാരായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനതകളെപ്പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ രണ്ട് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അശേരാ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽ ദേവനെ സേവിക്കുകയും ചെയ്തു. അവർ പുത്രിപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുക തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതിനാൽ കർത്താവ് ഇസ്രായേലിന്റെ നേരെ ക്രുദ്ധനായി അവരെ തന്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. യൂദായും ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിന്റെ ആചാരങ്ങളിൽ മുഴുകി. കർത്താവ് ഇസ്രായേലിന്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവ് ഇസ്രായേലിനെ ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി. അവൻ ഇസ്രായേലിനെ കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു. ജെറോബോവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു. കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു. സമറിയാക്കാരുടെ ഉത്ഭവം. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർ വയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമരിയ സ്വന്തമാക്കി അതിന്റെ നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറേ പേരെ കൊന്നു. സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിന്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിന്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ.
സമരിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബത്തേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിക്കേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയാക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും കുത്ത് ദേശക്കാർ നിർഗാലിനെയും ഹമാത്യർ അഷിമയെയും അവ്വാക്കാർ നിബ്ബാസ് താർതാക് എന്നിവയെയും ഉണ്ടാക്കി. സെഫാർവയ്യംകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമേലക്കിനും അനാമേലക്കിനും സ്വന്തം മക്കളെ ആഹൂതി ചെയ്തു. അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു. തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ടവരെ പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു. ഇവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു. എങ്കിലും തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരമനുസരിച്ച് സ്വന്തം ദേവന്മാരെയും സേവിച്ചു. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. കർത്താവ് അവരുമായി ഉടമ്പടിയുണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിന്ന് തന്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം. അവിടുത്തെ നമിക്കുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം. അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. അന്യദേവന്മാരെ ആദരിക്കരുത്. ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആദരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം. അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അവർ വകവച്ചില്ല. അവർ പഴയപടി ജീവിച്ചു. അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തു വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരുന്നു. 2 രാജാക്കന്മാർ 18 ഹെസക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3 ഭരണവർഷം യൂദാ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 ഭരിച്ചു. സക്കറിയായുടെ മകൾ അബി ആയിരുന്നു അവന്റെ മാതാവ്. പിതാവായ ദാവിദിനെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അഷേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശയുണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു. അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്തീരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിന്റെ 4 ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7 ഭരണവർഷം, അസീറിയ രാജാവായ ഷൽമനേസർ സമരിയായ്ക്കെതിരെ ഉപരോധമേർപ്പെടുത്തി. 3 ശേഷം അവനത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6 ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9 ഭരണവർഷം, സമരിയ അവന്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിന്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അത് ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സെന്നാഖെരീബ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിന്റെ 14 ഭരണവർഷം, അസീറിയ രാജാവായ സെന്നാഖെരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാക്കിഷിലേക്ക് ഈ സന്ദേശമയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക. അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 വെള്ളിയും 30 സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി.
യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിന്റെ കതകുകളും കട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാഖിഷിൽ നിന്ന് താർത്താൻ, റബ്സാരീസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയായിക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു. അവർ ജെറുസലേമിൽ അലക്കുകാരന്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിന്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമും കാര്യസ്ഥനായ ഷെപ്നായും ആസാഫിന്റെ മകനും രേഖസൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവുമാണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ? ചാരുന്നവന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്? വരുവിൻ, എന്റെ യജമാനനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹിൽക്കിയായുടെ മകൻ എലിയാക്കിമും ഷെപ്നായും യോവാഹും റബ്ഷക്കയോട് പറഞ്ഞു, ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത്. എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു, കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസീറിയ മഹാരാജാവിന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിന്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിന്റെയും അർപ്പാദിന്റെയും ദേവന്മാരെവിടെ? സെഫാർവയും ഹേന ഇവ എന്നിവയുടെ ദേവന്മാരെവിടെ? അവർ സമരിയായെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ? ഒരു ദേവനും തന്റെ രാജ്യത്തെ എന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ എലിയാക്കിമും കാര്യസ്ഥൻ ഷെബ്നായും ആസാഫിന്റെ പുത്രനും രേഖസൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്തു വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു. 2 രാജാക്കന്മാർ 19 ഏശയ്യായുടെ ഉപദേശം തേടുന്നു. വിവരമറിഞ്ഞ ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കിമിനെയും കാര്യസ്ഥൻ ഷെബ്നായെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കൊടുപ്പിച്ച് ആമോസിന്റെ പുത്രൻ ഏശയ്യ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. അവർ അവനെ അറിയിച്ചു, ഹെസക്കിയ പറയുന്നു, ഇന്ന് ദുരിതത്തിന്റെയും അധിക്ഷേപത്തിന്റെയും നിന്ദയുടെയും ദിവസമാണ്. പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെ പോലെയാണ് ഞങ്ങൾ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ഷക്കെ വഴി അവന്റെ യജമാനനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം.
അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിന്റെ സേവകന്മാർ ഏശയ്യായുടെ അടുത്ത് വന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയുവൻ, കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിന്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ അവനിൽ ഒരാത്മാവിനെ നിവേശിപ്പിക്കും. കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. അസീറിയ രാജാവ് ലാഖീഷ് വിട്ടു എന്ന് റബ്ഷക്കെ കേട്ടു. അവൻ മടങ്ങിച്ചെന്നപ്പോൾ രാജാവ് ലിപ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു. എത്യോപ്യ രാജാവായ തിർഹാക്ക തനിക്കെതിരെ വരുന്നുവെന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു. ജെറുസലേം അസീറിയ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, റേസഫ് എന്നീ ദേശങ്ങളെയും തെലാസറിലെ ഏദൻകാരെയും എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചു. ഹമാദ്, അർപ്പാദ്, സെഫാർവയീം, ഹേന, ഇവ എന്നിവയുടെ രാജാക്കന്മാരെവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തു വാങ്ങി വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വെച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ ചെവിക്കൊള്ളണമേ, കർത്താവെ കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സെന്നാഖെരീബ് പറഞ്ഞയച്ച വാക്കുകേട്ടാലും കർത്താവെ, അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു. അവരുടെ ദേവന്മാരെ അഗ്നിയിലെറിഞ്ഞിരിക്കുന്നു. അവ ദൈവമായിരുന്നില്ല, മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു. അതിനാൽ അവ നശിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങുമാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ആമോസിന്റെ പുത്രനായ ഏശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശമയച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവായ സെന്നാഖെരീബിനെക്കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു, അവൾ നിന്നെ പുച്ഛിക്കുന്നു. ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരെ. നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു. എന്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഗങ്ങളിലും ലബനോന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരളമരങ്ങളും വീഴ്ത്തിയെന്നും അതിന്റെ വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചുവെന്നും നീ പറഞ്ഞു. ഞാൻ കിണറുകൾ കുഴിച്ചു, വിദേശജലം പാനം ചെയ്തു, ഈജിപ്തിലെ അരുവികളെയെല്ലാം ഉള്ളം കാലുകൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞുവെന്നും നീ പറഞ്ഞു. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ്. നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു. സുരക്ഷിത നഗരങ്ങളെ നീ നാശകൂമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോവുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിനു മുൻപേ കരിഞ്ഞുപോകുന്ന പുറപ്പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു. നിന്റെ ഇരിപ്പും നടപ്പും എന്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു. നീ എന്റെ നേരെ ക്രുദ്ധനായി, നിന്റെ ധിക്കാരം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ കടിഞ്ഞാണും ഇട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഇതാണ് നിനക്കുള്ള അടയാളം. താനേ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും, രണ്ടാം വർഷവും അങ്ങനെ തന്നെ, മൂന്നാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. യൂദാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും. അസീറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രമെയ്യുകയോ പരിച ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല.
അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയേ മടങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്കും എന്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും. അന്നു രാത്രി കർത്താവിന്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് 185,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസീറിയ രാജാവായ സെന്നാഖെരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമെലിക്കും ഷരേസറും കൂടി അവനെ വാൾകൊണ്ട് വെട്ടിക്കൊന്നതിനു ശേഷം അറാറാത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പകരം പുത്രൻ എസാർ ഹദ്ദോൻ ഭരണമേറ്റു. 2 രാജാക്കന്മാർ 20 അധ്യായം. ഹെസക്കിയായുടെ രോഗശാന്തി. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്നോർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിനു മുൻപ് തന്നെ ഏശയ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും. എന്നെയും എന്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും. ഏശയ്യ പറഞ്ഞു, അത്തിപ്പഴം കൊണ്ടുണ്ടാക്കിയ ഒരട കൊണ്ടുവരിക, വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന്റെ മേൽ വച്ചുകെട്ടുക. ഹെസക്കിയ ഏശയ്യായോട് ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3ാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം? ഏശയ്യ പറഞ്ഞു, കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ്, നിഴൽ 10 അടി മുൻപോട്ടു പോകണമോ പിറകോട്ടു പോകണമോ? ഹെസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി മുൻപോട്ടു പോവുക എളുപ്പമാണ്, അതിനാൽ പുറകോട്ടു പോകട്ടെ. അപ്പോൾ ഏശയ്യ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ നിഴലിനെ 10 അടി പിന്നിലേക്ക് മാറ്റി. ബാബിലോണിന്റെ ഭീഷണി. ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാന്റെ പുത്രനുമായ മെറോദാക് ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു. ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു. തന്റെ ഭണ്ഡാരപ്പുരയും കലവറുകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു. അവരെ കാണിക്കാത്തതായി തന്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നുമുണ്ടായിരുന്നില്ല. അപ്പോൾ ഏശയ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ അടുത്തുവന്ന് ചോദിച്ചു, ഈ ആളുകൾ എന്താണ് പറഞ്ഞത്? അവർ എവിടെ നിന്നാണ് വന്നത്? ഹെസക്കിയ പ്രതിവചിച്ചു, അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു. ഏശയ്യ ചോദിച്ചു, നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത്? ഹെസക്കിയ മറുപടി പറഞ്ഞു, എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു, അവരെ കാണിക്കാത്തതായി എന്റെ കലവറകളിൽ ഒന്നുമില്ല. അപ്പോൾ ഏശയ്യ ഹെസക്കിയയോട് പറഞ്ഞു, കർത്താവിന്റെ വാക്ക് കേൾക്കുക, നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു, ഒന്നും ശേഷിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും. ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ അന്തപുര സേവകന്മാരായിരിക്കും. ഹെസക്കിയ ഏശയ്യായോട് പറഞ്ഞു, നീ പറഞ്ഞ കർത്താവിന്റെ വചനം നല്ലത് തന്നെ, തന്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു. ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും, അവനെങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂദാ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു, പുത്രൻ മനാസെ ഭരണമേറ്റു. 2 രാജാക്കന്മാർ 21ാം അധ്യായം. മനാസെ രാജാവ്. ഭരണമേൽക്കുമ്പോൾ മനാസെക്ക് 12 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഹെഫ്സീബ ആയിരുന്നു അവന്റെ അമ്മ. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛ ആചാരങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ
അവൻ പുനഃസ്ഥാപിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ജെറുസലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു. ദേവാലയത്തിന്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. തന്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം, ശകുനം, ആഭിചാരം, മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു. വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് ദാവിദിനോടും അവന്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ അശേരാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഞാൻ ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും എന്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവരത് വകവെച്ചില്ല. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു. തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു. യൂദാ രാജാവായ മനാസെ ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അമോര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂദായെക്കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറുസലേമിന്റെയും യൂദായുടെയും മേൽ അനർത്ഥം വരുത്തും. കേൾക്കുന്നവന്റെ ചെവി തരിക്കും. സമരിയായുടെ അളവുകോലുകൊണ്ടും ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകട്ട കൊണ്ടും ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും. തുടച്ചു കമഴ്ത്തിവച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും. എന്റെ അവകാശത്തിന്റെ അവശിഷ്ടഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കൈയിലേക്ക് എറിഞ്ഞുകൊടുക്കും. ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലും ആക്കും. എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അവർ എന്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു. യൂദായെക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്യിച്ചതിന് പുറമേ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു. മനാസെയുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ പാപങ്ങളും യൂദാ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മനാസെ പിതാക്കന്മാരോട് ചേർന്നു, തന്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ ഭരണമേറ്റു. ആമോൻ രാജാവ് ഭരണമേൽക്കുമ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 2 വർഷം ഭരിച്ചു. അവന്റെ മാതാവ് യോത്ബായിലെ ഹറൂസിന്റെ പുത്രിയായ മെഷുല്ലമേത് ആയിരുന്നു. തന്റെ പിതാവ് മനാസയെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു. പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു. അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല. ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ച് കൊന്നു. രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായെ രാജാവായി അവരോധിക്കുകയും ചെയ്തു. ആമോന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. പുത്രനായ ജോസിയ ഭരണമേറ്റു. 2 രാജാക്കന്മാർ 22 ജോസിയ രാജാവ്. ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായ്ക്ക് 8 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 31 വർഷം ഭരിച്ചു. ബോസ്കാത്തിലെ അദായായുടെ മകൾ യദീദ ആയിരുന്നു അവന്റെ അമ്മ. അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു. പിതാവായ ദാവീദിന്റെ മാർഗങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിച്ചില്ല. തന്റെ 18 ഭരണവർഷം മെഷുല്ലാമിന്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തന്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിന്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് ജോസിയ പറഞ്ഞു, കവാടം സൂക്ഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക. അവൻ അത് കർത്താവിന്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം. അവർ അത് ആലയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ, ശില്പികൾ, കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ. അവർ പണം വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട. നിയമഗ്രന്ഥം കണ്ടെത്തുന്നു. കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു.
അവൻ അത് വാങ്ങി വായിച്ചു. കാരിസ്ഥൻ ഷാഫാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിന്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു. പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു. നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. പുരോഹിതൻ ഹിൽക്കിയ, ഷാഫാന്റെ പുത്രൻ അഹീകാം, മിക്കായായുടെ പുത്രൻ അക്ബോർ, കാരിസ്ഥൻ ഷാഫാൻ, രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു, എനിക്കും ജനത്തിനും യൂദാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിക്കുന്നു. അതിനാൽ പുരോഹിതൻ ഹിൽക്കിയ, അഹീകാം, അക്ബോർ, ഷാഫാൻ, അസായ എന്നിവർ ആർഹാസിന്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലുമിന്റെ ഭാര്യ ഹുൽദ പ്രവാചികയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു. അവൾ ജെറുസലേമിന്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അവൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിന്റെ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എന്റെ അടുത്ത് അയച്ചവരോട് പറയുക. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപാർച്ചന നടത്തി. തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ എന്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും, അത് ശമിക്കുകയില്ല. എന്നാൽ കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂദാ രാജാവിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തു. ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എന്റെ മുൻപിൽ നിന്ന് കരഞ്ഞു. നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും, നീ സമാധാനപൂർവം കല്ലറ പോകും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല. അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു. രണ്ട് രാജാക്കന്മാർ 23 ജോസിയായുടെ നവീകരണം. രാജാവ് യൂദായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയച്ചു വരുത്തി. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കെ വായിച്ചു. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു. ബാലിനും അഷേരായ്ക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽകാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു. അവൻ അവ ജെറുസലേമിന് പുറത്ത് കിദ്രോൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബത്തേലിലേക്ക് കൊണ്ടുപോയി. യൂദായിലും ജെറുസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ധൂപാർച്ചന നടത്താൻ യൂദാ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ധൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി. അവൻ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അഷേര പ്രതിഷ്ഠയെടുത്ത് ജെറുസലേമിന് പുറത്ത് കിദ്രോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി. കർത്താവിന്റെ ആലയത്തിലെ ദൈവപ്രീതിക്കായുള്ള പുരുഷ വേശ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു. അവിടെയാണ് സ്ത്രീകൾ അഷേരായ്ക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത്. അവൻ യൂദാ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തുകൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബേർഷബ വരെ ധൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു. നഗരാധിപനായ ജോഷ്വയുടെ പ്രവേശന കവാടത്തിൽ ഇടത്തുവശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിന്റെ ബലിപീഠത്തിങ്കിലേക്ക് വന്നില്ല. അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു. പുത്രീപുത്രന്മാരെ ആരും മോളയ്ക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബൻഹിനോം താഴ്വരയിലുള്ള തോഫെത് മലിനമാക്കി.
കർത്താവിന്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാൻ മെലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂദാ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി. ആഹാസിന്റെ മേടയിൽ യൂദാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിന്റെ ആലയത്തിന്റെ രണ്ടങ്കണങ്ങളിൽ മനാസെയുണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി കിദ്രോൻ അരുവിയിലൊഴുക്കി. ഇസ്രായേൽ രാജാവായ സോളമൻ സീദോനിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ അസ്താർത്തയ്ക്കും മൊവാബിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമ്മോനിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോവിനും വേണ്ടി ജെറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി. അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അശേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസ്ഥികൾ കൊണ്ട് മൂടുകയും ചെയ്തു. ഇസ്രായേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ ജെറുബ്ബോവാം ബത്തേലിലെ പൂജാഗിരിയിൽ നിർമ്മിച്ച ബലിപീഠം ജോസിയ തകർത്തു. അശേര പ്രതിഷ്ഠ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അവിടെ മലയിൽ ശവകുടീരങ്ങൾ കണ്ടു. അവയിൽ നിന്ന് അസ്ഥികൾ എടുപ്പിച്ചുകൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെച്ച് കത്തിച്ച് അത് അശുദ്ധമാക്കി. കർത്താവ് ദൈവപുരുഷൻ വഴി അരുളി ചെയ്തത് അനുസരിച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. രാജാവ് ചോദിച്ചു, ഈ സ്മാരകം എന്താണ്? നഗരവാസികൾ പ്രതിവചിച്ചു, നീ ബത്തേലിലെ ബലിപീഠത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവചിച്ചിരുന്ന യൂദായിലെ ദൈവപുരുഷന്റെ ശവകുടീരമാണിത്. അവൻ പറഞ്ഞു, അത് അവിടെയിരിക്കട്ടെ, അവന്റെ അസ്ഥികൾ ആരും മാറ്റരുത്. അങ്ങനെ സമരിയായിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെ പോലെ അതും അവർ സ്പർശിച്ചില്ല. കർത്താവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സമരിയ നഗരങ്ങളിൽ ഇസ്രായേൽ രാജാക്കന്മാർ നിർമ്മിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയ നശിപ്പിച്ചു. അവൻ ബത്തേലിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു. പൂജാഗിരികളിലെ പുരോഹിതന്മാരെ ബലിപീഠങ്ങളിൽ വച്ച് കൊല്ലുകയും മനുഷ്യാസ്ഥികൾ അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. രാജാവ് ജനത്തോട് കൽപ്പിച്ചു, ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ പെസഹ ആചരിക്കണം. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെയോ കാലത്ത് പെസഹ ആചരിച്ചിരുന്നില്ല. എന്നാൽ ജോസിയ രാജാവിന്റെ 18-ാം ഭരണവർഷം ജെറുസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു. കൂടാതെ പുരോഹിതൻ ഹിൽക്കിയ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂദായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന ആഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റും ലേച്ചതകളെയും നിർമ്മാർജ്ജനം ചെയ്തു. മോശയുടെ നിയമങ്ങളനുസരിച്ച് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. എങ്കിലും മനാസെ നിമിത്തം യൂദായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഇസ്രായേലിനെ പോലെ യൂദായെയും എന്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ തൂത്തെറിയും. ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും എന്റെ നാമം ഇവിടെയായിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമാർജ്ജനം ചെയ്യും. ജോസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യുഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി. ജോസിയ രാജാവ് അവനെ നേരിട്ടു. മെഗിദോയിൽ വെച്ച് നെക്കോ അവനെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു. സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറുസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു. അനന്തരം ജനം ജോസിയായുടെ മകൻ യഹോവാഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു. യഹോവാഹാസ് രാജാവ്. ഭരണമേൽക്കുമ്പോൾ യഹോവാഹാസിന് 23 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ലിപ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവന്റെ മാതാവ്. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ ജെറുസലേമിൽ ഭരിക്കാതിരിക്കാൻ നെക്കോ അവനെ ഹമാത്തിലെ റിപ്ലായിൽ തടവിലാക്കി. 100 താലന്ത് വെള്ളിയും 1 താലന്ത് സ്വർണവും ദേശത്ത് നികുതി ചുമത്തി. ഫറവോ ആയ നെക്കോ ജോസിയായുടെ മകൻ എലിയാക്കിമിനെ രാജാവാക്കുകയും അവന്റെ പേര് യഹോയാക്കിം എന്ന് മാറ്റുകയും ചെയ്തു. യഹോവാഹാസിനെ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവൻ അവിടെ വച്ച് മരിച്ചു. യഹോയാക്കിം രാജാവ്. യഹോയാക്കിം ദേശത്തുനിന്ന് പിരിച്ചെടുത്ത വെള്ളിയും സ്വർണവും ഫറവോയ്ക്ക് കപ്പമായി കൊടുത്തു. അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന്
നിശ്ചിത തൂക്കം വെള്ളിയും സ്വർണവും പിരിച്ചെടുത്തു. ഭരണമേൽക്കുമ്പോൾ യഹോയാക്കിമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. റൂമായിലെ പെദായായുടെ പുത്രി സെബീദ ആയിരുന്നു അവന്റെ അമ്മ. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. 2 രാജാക്കന്മാർ 24 അധ്യായം. യഹോയാക്കിമിന്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദനേസറിന്റെ ആക്രമണമുണ്ടായി. യഹോയാക്കിം 3 വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു. പിന്നീട് അവനെ എതിർത്തു. അപ്പോൾ താൻ തന്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂദായെ നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽദായർ, സിറിയാക്കാർ, മൊവാബ്യർ, അമ്മോനിയർ എന്നിവരുടെ സേനകളെ അയച്ചു. നിശ്ചയമായും ഇത് കർത്താവിന്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ്. മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ. അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു. കർത്താവ് അത് ക്ഷമിക്കുകയില്ല. യഹോയാക്കിമിന്റെ മറ്റു പ്രവൃത്തികൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു. ഈജിപ്ത് തോടുമുതൽ യൂഫ്രട്ടീസ് നദിവരെയുള്ള തന്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല. യഹോയാക്കിൻ രാജാവ് രാജാവാകുമ്പോൾ യഹോയാക്കിന് 18 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 3 മാസം ഭരിച്ചു. ജെറുസലേമിലെ എൽനാഥാന്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവന്റെ അമ്മ. അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അക്കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ജെറുസലേം വളഞ്ഞു. നബുക്കദ്നേസർ അവിടെ എത്തുമ്പോൾ അവന്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു. യൂദാ രാജാവായ യഹോയാക്കിൻ തന്നെ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറ വച്ചു. ബാബിലോൺ രാജാവ് തന്റെ 8-ാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദൈവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമൻ കർത്താവിന്റെ ആലയത്തിനുവേണ്ടി നിർമ്മിച്ച സ്വർണപാത്രങ്ങൾ കഷണങ്ങളാക്കുകയും ചെയ്തു. കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത്. ജെറുസലേം നിവാസികൾ, പ്രഭുക്കന്മാർ, ധീരയോദ്ധാക്കൾ, 10,000 തടവുകാർ, ശില്പികൾ, ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി. ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു. യഹോയാക്കിനെയും അവന്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ബാബിലോൺ രാജാവ് 7,000 ധീരയോദ്ധാക്കളെയും ശില്പികളും ലോഹപ്പണിക്കാരുമായി 1,000 പേരെയും തടവുകാരായി കൊണ്ടുപോയി. അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു. ബാബിലോൺ രാജാവ് യഹോയാക്കിന്റെ പിതൃസഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവന്റെ പേര് സെദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു. സെദക്കിയ രാജാവ് രാജാവാകുമ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിപ്നായിലെ ജെറമിയായുടെ പുത്രി ഹമ്മൂത്താൽ ആയിരുന്നു അവന്റെ അമ്മ. യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. കർത്താവിന്റെ കോപം ജെറുസലേമിനും യൂദായ്ക്കും എതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ തന്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സെദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു. 2 രാജാക്കന്മാർ 25-ാം അധ്യായം. ജെറുസലേമിന്റെ പതനം. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധമേർപ്പെടുത്തി. സെദക്കിയായുടെ 11-ാം ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ടു കിടന്നു. 4-ാം മാസം 9-ാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയോദ്യാനത്തിനടുത്തുള്ള 2 ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പലായനം ചെയ്തു. അരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വെച്ച് മറികടന്നു. അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവന്റെ കൺമുമ്പിൽ വച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദൈവാലയം നശിപ്പിക്കുന്നു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ 19-ാം ഭരണവർഷം
അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികകൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിനു ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറു പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു. ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും പീഠങ്ങളും ജലസംഭരണിയും കൽദായർ കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലശങ്ങൾ, കോരികകൾ, തിരിക്കത്രികകൾ, ധൂപത്തളികകൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ, നെരിപ്പോടുകൾ, കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി. സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി. കർത്താവിന്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച രണ്ടു സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ എന്നിവയ്ക്കുപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണയാതീതമായിരുന്നു. ഒരു സ്തംഭത്തിന്റെ ഉയരം 18 മുഴം. അതിന് 3 മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടമുണ്ടായിരുന്നു. അതിനു ചുറ്റും വലപ്പണിയും മാതളനാരങ്ങകളും ഓടുകൊണ്ട് തീർത്തിരുന്നു. വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു. ബാബിലോൺ പ്രവാസം. കാവൽപടനായകൻ മുഖ്യപുരോഹിതനായ സെറായിയെയും സഹപുരോഹിതനായ സെഫാനിയായെയും വാതിൽ സൂക്ഷിപ്പുകാർ 3 പേരെയും നഗരത്തിലെ ഒരു സേനാധിപതിയെയും രാജസഭാംഗങ്ങളിൽ 5 പേരെയും സൈന്യാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചുകൂട്ടിയിരുന്നത്. നഗരത്തിൽ നിന്ന് വേറെ 60 പേരെയും റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. രാജാവ് അവരെ ഹാമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദാ നാടുകടത്തപ്പെട്ടു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹിക്കാമിന്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു. ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് അവിടെയുണ്ടായിരുന്ന സേനാപതികൾ സൈന്യസമേതം മിസ്ബായിൽ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ നെത്താനിയായുടെ മകൻ ഇസ്മായേൽ, കരയായുടെ മകൻ യോഹനാൻ, നെത്തോഫാത്യനായ തൻഹുമേത്തിന്റെ മകൻ സെറായിയ, മക്കാക്കിയന്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു. ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു പറഞ്ഞു, കൽദായ അധികാരികളെ ഭയപ്പെടേണ്ട, നാട്ടിൽ താമസിക്കുവിൻ. ബാബിലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചുകൊള്ളുവിൻ, എല്ലാം ശുഭമാകും. എന്നാൽ 7-ാം മാസം രാജകുടുംബാംഗമായ എലീഷാമായുടെ പൗത്രനും നെത്താനിയായുടെ പുത്രനുമായ ഇസ്മായേൽ 10 പേരോടൊപ്പം മിസ്പായിൽ ചെന്ന് ഗദാലിയായെയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു. കൽദായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു. യൂദാ രാജാവായ യഹോയാക്കിന്റെ വിപ്രവാസത്തിന്റെ 37-ാം വർഷം എവിൽ മെരോദാക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം 12-ാം മാസം 27-ാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു. രാജാവ് അവനോട് കാരുണ്യപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു. അങ്ങനെ യഹോയാക്കിൻ കാരാഗൃഹവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. രാജാവ് അവന് മരണം വരെ ദൈനംദിനാവശ്യങ്ങൾക്ക് പണവും നൽകിപ്പോന്നു.